फ्रेंड्स वेलकम बैक टू माय यूट्यूब चैनल एल आवर्कुम एम टॉक्स कुट्टी यूट्यूब चैनल स्वागत अब और नाला मुखत्त करिवाळिप्प चर्म वल्लाते वरेंडतायिट्ट तिळक्कमिल्लायम इवयोक्के कोंड पोरिच्चु मुट्टुन्नुंडो अब अदिनोरु कलक्कन् परिहारवुमायिट्टाण इन्नेंटे वरव अब वीडियोयिलेक्क् कडक्कुन्नतिन् मुंप നിങ്ങളാരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിൽ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നേക്കല്ലേ ഇന്ന് നമ്മൾ നമ്മുടെ സ്കിന്നെ ടോട്ടൽ ആയിട്ട് നമ്മുടെ ശരീരം മുഴുവനായിട്ട് ബ്രൈറ്റൻ ചെയ്യാനുള്ള ഒരു ഷെയ്ഡ് എങ്കിലും ബ്രൈറ്റൻ ചെയ്യാനുള്ള ഒരു ഓയിൽ ഒരു സീക്രട്ട് ഓയിലുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇതാണ് കാരറ്റ് ഓയിൽ ഈ കാരറ്റ് ഓയിൽ നമ്മൾ നമ്മുടെ ഫേസിലും നമ്മുടെ ശരീരത്തെല്ല തന്നെ നമ്മൾ പുരട്ടിയിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഒരു ഷെയ്ഡ് എങ്കിലും ബ്രൈറ്റൻ ആവുന്നതാണ് ഈ ഒരു കാരറ്റിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും തന്നെ അറിയാമല്ലേ സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി കാരറ്റ് ഓയിൽ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അല്ലേ അതിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണിത് ഒരു കാരറ്റ് ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ നല്ല കുറച്ചുകൂടെ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു അപ്പം നമുക്ക് ആവശ്യത്തിലുള്ള ക്വാണ്ടിറ്റി തന്നെ നമുക്ക് ഓയിൽ എടുക്കാം നമുക്ക് ഒരുപാട് എണ്ണ വേണമെങ്കിൽ നമ്മൾ ഒരുപാട് ഉണ്ടാക്കി വെക്കാം ഞാൻ കുറച്ചാണ് ഉണ്ടാക്കി വെക്കാറ് എന്നിട്ട് നമ്മുടെ ഫ്രീസറിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സോറി ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ കാരറ്റ് തൊലി കളഞ്ഞ് കഴുകിയിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റാണ് അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ ഈ ഒരു ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മിറാക്കിൾ ആയിട്ടുള്ള ഒരു എഫക്റ്റാണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു നല്ല കട്ടിയുള്ള ഇരുമ്പ് ചീനച്ചട്ടിയാണെങ്കിൽ ബെസ്റ്റാണ് അത് നമ്മൾ യൂസ് ചെയ്യുക അതെടുത്തിട്ട് അടുപ്പിൽ വെക്കുക ഫ്ലെയിം ഓൺ ചെയ്യുക നന്നായിട്ട് ആ ഒരു ഇരുമ്പ് ചീനച്ചട്ടി ചൂടാകുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓയിൽ നമുക്ക് അതിലേക്ക് ഒഴിക്കാവുന്നതാണ് ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്യാൻ കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല നമ്മുടെ ക്യാരറ്റും ഇവയോണ്ട ടാബ്ലറ്റും മാത്രമേ ഉള്ളൂ നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആ ഒരു ക്യാരറ്റ് ഗ്രൈൻഡ് ചെയ്ത ക്യാരറ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നന്നായിട്ട് ആ ഒരു ക്യാരറ്റിലെ ഒരു നീരും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പോൾ അതിൻ്റെ ആ ഒരു ക്യാരറ്റിൻ്റെ ആ ഒരു വേസ്റ്റ് നന്നായിട്ട് ആ ഒരു നീരൊക്കെ അതിലേക്ക് ഇറങ്ങി കഴിഞ്ഞ ശേഷം നമുക്കതിൻ്റെ ആ ഒരു കളറ് തന്നെ നമുക്ക് കാണാവുന്നതാണ് പൊടിഞ്ഞ് നല്ല വ്യത്യാസം വരും അതുവരെയും നമ്മൾ എന്ത് ചെയ്യണം ഇളക്കി കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നില്ലേ നമ്മൾ ആ ഓയിൽ എടുക്കുന്ന സമയത്ത് ക്യാരറ്റിൻ്റെ കളറെല്ലാം തന്നെ നമുക്ക് ആ ഓയിലിലേക്ക് പറ്റി പിടിച്ചത് കളറ് തന്നെ ഒരു യെല്ലോ ഒരു ഓറഞ്ച് കളറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതെ അല്ലേ നമ്മൾ നിങ്ങൾ നോക്കിയാൽ നല്ലൊരു കളറായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി നന്നായിട്ട് തിളയ്ക്കുന്ന ഒരുപാട് തീ കൂട്ടി കൊടുക്കരുത് കാരണം പെട്ടെന്ന് അത് കരിഞ്ഞു പോകും നമ്മളത് ഫ്ലെയിം കുറച്ച് മീഡിയം സൈസിൽ വെക്കണം അപ്പോൾ അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുന്ന സമയത്ത് അത് നന്നായിട്ട് മൂത്തിട്ട് അതിനൊരു സ്മെല്ല് തന്നെ വരും ആ ക്യാരറ്റിൻ്റെയും ആ ഒരു കോക്കനട്ട് ഓയിലിൻ്റെയും എല്ലാം കൂടി ഒരു മിക്സ്ചറായിട്ടുള്ളൊരു സ്മെല്ല് ആ ഒരു സ്മെല്ല് വരുന്ന സമയത്ത് വരെയും നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് കൈ ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇളക്കി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്കിതാ ഏകദേശം ഈ ഒരു പരുവം കിട്ടുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മളത് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഇറക്കി വെച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മളതിലേക്ക് ഈ ഒരു വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ആ ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സെൽസിനെയും നമ്മുടെ സ്കിന്നിനെയും ഒരുപാട് നറിഷ് ചെയ്യുന്ന ഒരു ടാബ്ലറ്റാണ് അപ്പം നമ്മളത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നെ നമുക്ക് ഈ ഒരു ഓയിൽ നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ല വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് ഈ ഒരു റിസൾട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയ ഒരു ഓയിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫേസിൽ മാത്രമല്ല നമുക്ക് എല്ലാ നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും തന്നെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ഫേസിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നന്നായിട്ട് ഫേസ് കഴുകിയ ശേഷം നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് നല്ല നന്നായിട്ട് നമുക്ക് മസാജ് ചെയ്ത് ലൈറ്റായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്യാൻ സമയത്ത് നമ്മൾക്ക് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ വേസ്റ്റായിട്ട് വരുന്ന ഈ പ്രൊഡക്റ്റ് കൂടി നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഓയിൽ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും തന്നെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക യൂസ് ചെയ്യുക റിസൾട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുകയും കൂടെ ചെയ്യണം